നമസ്കാരം. രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കേരള സ്പെഷ്യൽ ഡിഷാണ്. പുഴുക്കാണ്. കപ്പയും വാഴപ്പിണ്ടിയും വെച്ചിട്ടുള്ള ഒരു പുഴുക്ക്. വാഴപ്പിണ്ടി അതുപോലെ വാഴക്കാമ്പ് എന്നൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ഓരോന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടുവരാം. ഇതിനു വേണ്ടി ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള വാഴപ്പിണ്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് വാഴപ്പിണ്ടി എന്നോ വാഴക്കാമ്പ് എന്നൊക്കെ പറയും. അതുപോലെ കപ്പ, ഏകദേശം ഇത്ര വരുന്ന ഒരു കപ്പ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ വാഴപ്പിണ്ടി എങ്ങനെയാണ് മുറിക്കുന്നതെന്ന് കാണിച്ചു തരാം. അത് നമ്മളൊരു കത്തി വെച്ചിട്ട് ഇതിങ്ങനെ ഇങ്ങനെ കീറി എടുക്കണം. ഇങ്ങനെ ഒന്ന് വരഞ്ഞു വെക്കാം. അതുപോലെ ഒരു രണ്ട് സൈഡിൽ, രണ്ട് മൂന്ന് സൈഡിൽ ഇങ്ങനെ വരഞ്ഞു കൊടുത്താൽ ഈസി ആയിരിക്കും ഇത് കിട്ടാൻ. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇതാ ഇങ്ങനെ പിളർത്തിയെടുത്താൽ മതി. ഇത് വളരെ ഈസി ആയിട്ട് കിട്ടും. അതുപോലെ ഇവിടുന്ന് പിന്നെ നമുക്ക് കൈ വെച്ച് തന്നെ ഇതിങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പം ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമ്മളിത് മുറിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇത് കട്ട് ചെയ്യാൻ പോവാണ്. കട്ട് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ പുഴുക്ക് വെക്കുന്നത് കൊണ്ട് കുറച്ച് കട്ടിയിലാണ് എടുക്കുന്നത്. ഏകദേശം ഇത്ര കട്ടിയിലെടുക്കും. അപ്പോൾ ഇത് നമ്മൾ സാധാരണ മുറിക്കുന്ന പോലെ ഇങ്ങനെ മുറിക്കുക. മുറിച്ച് വരുമ്പോൾ കാണാം ഇങ്ങനെ നാര്. അപ്പോൾ ആ നാര് നമ്മൾ കൈകൊണ്ട് എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് മുഴുവനായിട്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലോട്ട് ഞാനിവിടെ ഒരു സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ തൈരിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതെന്താണെന്ന് വെച്ചാൽ വാഴപ്പിണ്ടി പെട്ടെന്ന് കളറങ്ങ് ചേഞ്ച് ചെയ്യും. അപ്പോൾ അങ്ങനെ കറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ബാക്കിയും കൂടി കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് ഞാനിപ്പം മുറിച്ചു. കുറച്ച് കട്ടിയായിട്ടാണ്. ഇനി ഇങ്ങനെ വട്ടത്തിൽ തന്നെ നമുക്ക് രണ്ട് പീസായി കൊടുക്കാം. ഇനിയിപ്പോൾ എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് കട്ടിയുണ്ട്. ഇനിയിപ്പം ഞാൻ കപ്പയും നന്നായി കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിൽ. ഇനി രണ്ടും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാനൊരു കുക്കർ എടുത്തു. കുക്കർ എടുത്തിട്ട് അതിലോട്ട് കപ്പ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ആദ്യം എപ്പോഴും കപ്പ ഞാൻ എടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം വെച്ചതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കും. എന്നിട്ട് ആ വെള്ളം മാറ്റിക്കളയാറുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. തിളച്ചതിന് ശേഷം ഞാൻ ഈ വെള്ളം കളയുന്നതാണ്. കപ്പ വെച്ചിട്ടുണ്ട്, സ്റ്റൗവിൽ വെച്ചു. ഇനി ഇതൊന്ന് തിളച്ച് വരണം. ഇപ്പം വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ വെള്ളം ഒന്ന് അരിച്ച് കളയാണ്. കപ്പ ഒന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം വെള്ളം നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തു. അപ്പോൾ ഇതിലോട്ട് ഇനി വാഴപ്പിണ്ടി ചേർത്ത് കൊടുക്കുകയാണ്. വാഴപ്പിണ്ടി നമ്മൾ ഒരു വെള്ളത്തിൽ കുറച്ച് തൈര് ചേർത്തിട്ട് എടുത്തു വെച്ചതായിരുന്നു. അത് ഞാനിപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് വാഴപ്പിണ്ടിയും. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അളവ് നോക്കി ചേർക്കണം, അധികം ആവാൻ പാടില്ല. ആദ്യം കുറച്ച് ചേർത്തിട്ട് പിന്നെ കുറവാൻ തോന്നുകയാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഏതാണ്ട് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഏതാണ്ട് ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കുക്കർ അടച്ച് വെച്ചിട്ട് വേവിക്കാം. കപ്പയും വാഴപ്പിണ്ടിയും ഇതെന്ത് വരുന്ന സമയം കൊണ്ട് ഞാനൊരു ജാർ എടുത്തു മിക്സിയുടെ. അതിലോട്ട് ചിരകി വെച്ച തേങ്ങ, ഇത് ഏതാണ്ട് ഒരു 3/4 കപ്പ് വരും, അത് ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങ ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം തേങ്ങ ചതച്ചെടുക്കാൻ വേണ്ടി അതിൻ്റെ കൂടെ ഞാൻ എടുത്തിരിക്കുന്നത്
ഒരു ആറ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു മൂന്നല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു അഞ്ച് കാന്താരിമുളക്. കാന്താരിമുളക് എരിവിനനുസരിച്ചാണ്, ഇതിപ്പോൾ ചെറുതാണ് പക്ഷെ നല്ല എരിവാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ മുളക് വേണമെങ്കിൽ ചേർക്കാം. നമ്മൾ വേവിക്കുന്ന സമയത്ത് മുളക് പൊടി ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ചാണ് മുളക് ചേർക്കേണ്ടത്. പിന്നെ കറിവേപ്പിലയും വേണം. ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. കറിവേപ്പില ഒരു കുറച്ച്, ഇനി ഇതൊന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പം നമ്മുടെ വാഴപ്പിണ്ടിയും കപ്പയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം പിന്നെ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചു. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിലും കൂടി വന്നിട്ട് എടുത്തതാണ്. പിന്നെ ഈ വേവുന്നത് നമ്മൾ കപ്പയുടെ പാകവും കപ്പയുടെ വേവിനനുസരിച്ച് അതുപോലെ പിന്നെ കുക്കറിനനുസരിച്ചൊക്കെ മാറും. ഇതിപ്പോൾ ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട്, കപ്പ നോക്കിയിട്ട് മനസ്സിലാവും. വെന്തിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിത് എന്ന് വെച്ചാൽ കുറച്ച് കപ്പ ഇതും കൂടി ഒന്ന് ഉടച്ചെടുക്കാൻ പോവാണ്. ഒന്ന് ഒരു തവി വെച്ചിട്ടൊന്ന് സൈഡിൽ ഇങ്ങനെ ഇട്ട് അമർത്തിയാൽ മതി. ഒന്ന് ഉടച്ചെടുക്കാം. ഇപ്പം അത്യാവശ്യം കുറച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് തേങ്ങ ഒതുക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പം ഇതിലോട്ട് ഉള്ളി, ചെറിയ ഉള്ളി, അതുപോലെ വെളുത്തുള്ളി, പിന്നെ അതുപോലെ കുറച്ച് രണ്ട് മൂന്ന് ഇതുള്ള കറിവേപ്പില ഒക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കാന്താരിമുളക് ചേർത്തിട്ടുണ്ട്. കാന്താരിമുളകിന് പകരം നിങ്ങൾക്ക് നോർമൽ സാധാരണ മുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ചാണ് ചേർക്കേണ്ടത്. അതുപോലെ ആ മുളക് പച്ചമുളക് അല്ലെങ്കിൽ കാന്താരിമുളക് ചേർക്കാതെ മൊത്തത്തിൽ മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഒരു എരിവിൻ്റെ ഇത് നോക്കിയിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റൗ ഓൺ ചെയ്യാൻ പോവാണ്. സ്റ്റൗ ഓൺ ചെയ്തു. ഞാൻ നിങ്ങൾക്ക് ഈ ഒരു പാകത്തിന് വേണമെങ്കിൽ എടുക്കാൻ പുഴുക്കെന്നൊക്കെ പറയുമ്പോൾ ഞാൻ കുറച്ചൊരുത്തിരി വെള്ളം ചേർക്കുകയാണ്. നമുക്കൊരു എന്താ പറയുക, ദോശയുടെ ഒക്കെ ഒരു കൂടെ കഴിക്കാൻ പാകത്തിനാക്കുകയാണ്. ഇത് തിളച്ച് വരുമ്പോൾ നമ്മളൊന്ന് ടേസ്റ്റ് നോക്കണം, ഉപ്പ് കറക്റ്റാണോ നോക്കണം. നന്നായിട്ട് ഇത്ര വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. ഈ ഒരു പാകത്തിനാണ് ചേർത്ത് കൊടുത്തത്, അധികം ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡ്രൈ ആയിട്ട് എടുക്കാം. അപ്പോൾ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. കറിവേപ്പില ഒന്ന് ഞരടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അതിൻ്റെ മണം പിടിക്കും കറിവേപ്പിലയുടെ. ഇപ്പോഴും നമ്മൾ നാടൻ ഡിഷസ്, അതായത് കേരള ഡിഷസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഈ കറിവേപ്പില, അതുപോലെ നമ്മൾ ചേർക്കുന്ന തേങ്ങ, അതുപോലെ വെളിച്ചെണ്ണ, ഇതൊക്കെയാണ്. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്, നന്നായിട്ട് തിളയൊക്കെ വന്നു. ഞാനിപ്പോൾ പറഞ്ഞു എനിക്ക് ഈ ഒരു പാകത്തിന് വേണ്ടതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഞാൻ ഒഴിച്ച വെള്ളം കറക്റ്റായിരുന്നു. ഈ ഒരു കപ്പയ്ക്കും വാഴപ്പിണ്ടിക്കും കൂടി ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. തിളച്ച് വന്നപ്പോൾ കറക്റ്റായിട്ട് വന്നു. പിന്നെ എനിക്ക് കുറച്ചൊരു ചാറ് പോലെ വേണം എന്ന് ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ ചേർത്ത് കൊടുത്തത്. തിളച്ചു. ഇന്ന് ഉപ്പ് നോക്കാം നമുക്ക്. ഉപ്പ് കറക്റ്റാണ്, അതുപോലെ എരിവുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം വെളിച്ചെണ്ണ കട്ട പിടിച്ചിരിക്കുകയാണ് തണുപ്പായതുകൊണ്ട്. അപ്പോൾ കുറച്ച് തൂവി കൊടുക്കാം. ഈ ചൂടിലങ്ങ് ഉരുക്കിക്കോളും. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കപ്പ വാഴപ്പിണ്ടി പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ കപ്പ വാഴപ്പിണ്ടി പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ ഒരു വിഭവമാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നെ അറിയിക്കണം. അടുത്ത റെസിപ്പിയുമായി കാണുന്നതുവരെ